Hi friends, in this video, I will share a ponmande design varachitte, oru stitched kurtiyil adu design trace cheythu embroidery cheyyunna cheyyunnathaanu. Appo ningalude kayyil irikkunna ready made kurtiyil okke namukku ee design cheyyavunnathaanu. Appo video like povan povunnathinu munnayittu video ishtamaavaanundengil like cheya, share cheya, endengilum doubts undengil comment cheytho allengil WhatsApp number il contact cheytho chodikkavunnathaanu. Nammude channel aadyamayittaanu varunnathu, iduvare subscribe cheyidittillanundengil please subscribe cheya. Appo njan Anisha, ellavarkkum Antrang Creations ലേക്ക് സ്വാഗതം. ഞാൻ ഈ ഡിസൈൻ ആക്ച്വലി ഓൾറെഡി ഒന്നൊരു പേപ്പറിൽ റഫ് ആയിട്ട് വരച്ചതിന് ശേഷം ഒരു ട്രേസിംഗ് പേപ്പറിൽ വൃത്തിയായിട്ട് വരയ്ക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ വരച്ചതിന് ശേഷമുള്ള ഡിസൈൻ ഞാൻ നിങ്ങൾ ഇത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇത് നല്ലൊരു നീളത്തിലും വീതിയിലും ഉള്ളൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡിസൈൻ കഴിഞ്ഞിട്ടുണ്ട്. നോക്കുക, ഇപ്പോൾ ഡിസൈൻ വേണ്ടവർ ഇതൊന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതിയാകും. നേരത്തെ ഒരു ലൈറ്റിൻ്റെ ഒരു എഫക്റ്റ് വന്നതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി അത് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഡിസൈൻ കാണിക്കുന്നത്. ഇത് ഏകദേശം ഒരു 18 ഇഞ്ച് വീതി. നോക്കുക, ഇതൊരു 18 ഇഞ്ചിൻ്റെ ഒരു സ്കെയിലാണ്. നോക്കുക, ഏകദേശം അതിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ മാത്രമേ കുറവുള്ളൂ. അത്രയും തന്നെ അതിൻ്റെ വീതിയുണ്ട്. പിന്നീട് നീളമാണെന്നുണ്ടെങ്കിൽ തന്നെ നോക്കുക, ഏകദേശം ഒരു 43 സെൻറ്റിമീറ്ററോളം തന്നെ നീളവുമുള്ള രീതിയിലാണ് ഞാൻ ഈ ഡിസൈൻ വരച്ചിരിക്കുന്നത്. നമ്മുടെ ഞാനിത് കുർത്തിയുടെ താഴെ ഭാഗത്തായിട്ടാണ് ഞാൻ ഈ ഡിസൈൻ ചെയ്യുന്നത്. നോക്കുക, ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന കുർത്തിയാണ്. അതേപോലെ ഞാനൊരു കാര്യം കൂടി പറയട്ടെ, ഞാൻ ഇൻട്രോ പറയുന്ന കുറച്ച് ഫാസ്റ്റ് ആവുന്നുണ്ടെന്ന് എനിക്കറിയാം. അത് ജസ്റ്റ് വേഗം ഒന്ന് ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞു പോകാമെന്ന് കരുതിയിട്ടാണ്. പക്ഷേ ബാക്കി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാക്സിമം സ്ലോ ആയിട്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. നോക്കുക, ഞാനിപ്പോൾ ട്രേസിംഗ് കാർബൺ ഷീറ്റ്, അതിന് നമ്മൾ കോസ് 5010 എന്നാണ് പറയുന്നത്. എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് പറഞ്ഞു തന്നിരുന്നു, വളരെ നന്ദിയുണ്ട് കേട്ടോ. എനിക്കത് ഞാനത് ശ്രദ്ധിച്ചിരുന്നില്ല, അതിൽ അങ്ങനെ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഡിസൈൻ ട്രേസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ക്രീം കളറിലുള്ള ഒരു ഇത് കോസ് 5010 എന്താ പറയുക, അത് നമ്മുടെ കാർബൺ പേപ്പർ തന്നെയാണ്. അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഡിസൈൻ വരയ്ക്കുന്നത്. ജസ്റ്റ് എല്ലായിടത്തും ആ ഒരു ഡിസൈൻ വരുന്ന കറക്റ്റായിട്ട് തന്നെ വരച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു സ്ലാൻഡായിട്ട് ഒരു ചരിഞ്ഞ് നിൽക്കുന്ന രീതിയിലാണ് ഞാൻ ഈ ഡിസൈൻ വരച്ചിരിക്കുന്നത്. നോക്കുക, ഇങ്ങനെയാണ് ഡിസൈൻ വരിക. ഇതിപ്പോൾ ഞാൻ ധരിച്ചിട്ടുള്ളൊരു ഫോട്ടോ എടുക്കാനായിട്ട് ഇപ്പോൾ എനിക്ക് സാധിച്ചിട്ടില്ല. പിന്നീട് ഞാനിത് എല്ലാ ഇപ്പോൾ നമ്മൾ കാണിച്ച കുർത്തീസിൻ്റെ എല്ലാ ഡിസൈൻസും ഒന്നിച്ച് കുർത്തീസ് എല്ലാം കൂടി കാണിക്കാമെന്നാണ് കരുതുന്നത്. സാധിക്കുമോ എന്നറിയില്ല. ഇപ്പോൾ എനിക്ക് ഫോട്ടോ എടുത്തു തരാനായിട്ട് കുട്ടികളല്ലാണ്ട് ഇവിടെ വേറെ ആരും ഇല്ലാത്തതിൻ്റെ പേരിലാണ് സാധിക്കുന്നില്ല. അപ്പോൾ താഴെ നല്ല രീതിയിൽ തന്നെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗ്യാപ്പ് കിടക്കുന്ന മാതിരി തോന്നുന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ ധരിച്ചു കഴിയുമ്പോൾ ഫുൾ താഴത്തെ ഭാഗം കവർ ചെയ്തിരിക്കുന്ന മാതിരി തന്നെയായിരിക്കും ഈ ഡിസൈൻ ഉണ്ടാവുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ത്രെഡ്സ് ആങ്കറിൻ്റെ പേൾ കോട്ടൺ ത്രെഡാണ്. ഇപ്പോൾ നമ്മുടെ ഫാബ്രിക്കിൻ്റെ കളേഴ്സിന് മാച്ചിങ് ആയിട്ടുള്ള കുറച്ച് ഷെയ്ഡ്സ് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പക്ഷേ ഒരു ഓഫ് വൈറ്റ് ഫാബ്രിക്സിലേക്കാണ് ഈ ഒരു ഡിസൈൻ വരുന്നതെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ ഈ ഞാൻ ഈ കാണിക്കുന്ന കളറിൻ്റെ നമ്പർ അതിനകത്ത് കാണുന്നില്ല കേട്ടോ. നമ്പർ ഏതാണ് ക്ലിയർ അല്ല എനിക്ക്. നല്ല ത്രെഡ് വെച്ചിട്ട് തന്നെ മാക്സിമം വർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, കാരണം നമ്മൾ എത്രയാണെന്നുണ്ടെങ്കിലും സമയം എടുക്കുന്നതാണ്. നോർമൽ നീഡിൽ വെച്ചിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പിന്നീടൊരു കാര്യം കൂടി, ഈ ഹൂപ്പ് സ്റ്റാൻഡിൻ്റെ കാര്യം എനിക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഹൂപ്പ് സ്റ്റാൻഡ് ഇപ്പം ഞാൻ ഓർഡേഴ്സ് ഒന്നും എടുക്കുന്നില്ല, കാരണം ഓരോന്നിനും റേറ്റ് നന്നായിട്ട് വ്യത്യാസം വന്നു. ആക്ച്വലി ഞാൻ 1500 ഹൂപ്പ് സ്റ്റാൻഡ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നത്. അത് എനിക്കൊരു പ്രോഫിറ്റ് എന്നുള്ള രീതിയിലായിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ബൾക്ക് ഓർഡർ വന്നപ്പോൾ അതിനുള്ള പല ഐറ്റംസും എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 എണ്ണം ഓർഡർ കിട്ടിയ സമയത്ത് കിട്ടുന്ന കടയിൽ നിന്ന് കിട്ടിയില്ല. കക്ഷിയുടെ അടുത്ത് ഞാൻ ഓർഡർ കൊടുത്തിരുന്നതാണ് ഇത്ര എണ്ണം ഇത്ര ദിവസത്തിനുള്ളിൽ തരണം എന്ന്. പക്ഷേ ആൾക്കത് ഡെലിവറി ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോൾ പലയിടത്തും അന്വേഷിക്കേണ്ടിയൊക്കെ വന്നപ്പോൾ ആക്ച്വലി എനിക്ക് ലോസാണ് വന്നത് ഈ പ്രാവശ്യം. അതുകൊണ്ട് ഇനി ഓർഡർ എടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഒരു 2000 വെച്ചാലേ എനിക്കത് സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയുക, വാട്സപ്പ് നമ്പറിൽ പറഞ്ഞാൽ മതിയാവും. 2000 വേണം എന്നുണ്ടെങ്കിൽ, 4-5 പേരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് ചെയ്യിക്കുന്നതായിരിക്കും.
കാരണം അതിനായിട്ട് നമ്മൾ കുറേ എന്താ പറയുക, കുറേ അലച്ചൽ വരുന്നുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് ലോസായിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ എന്തായാലും ഞാൻ നാട്ടിലില്ലാത്തതിൻ്റെ പേരിലും എനിക്ക് അച്ഛനോട് പറഞ്ഞ് ചെയ്യിക്കേണ്ടത് കൊണ്ടും എനിക്ക് ഇവിടെ നിന്ന് പലതും ഓൺലൈൻ എടുക്കേണ്ടി വരും. അതുകൊണ്ടൊക്കെ കൂടിയാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എംബ്രോയിഡറിയിലേക്ക് കടക്കാം. നോക്കുക, ഈ സ്റ്റെം പോർഷൻ ഞാൻ ചെയ്തിരിക്കുന്നത് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. ഇതിന് 2 strands of ത്രെഡ് വെച്ചിട്ടാണ് ഈ ഫുൾ വർക്ക് ഞാൻ ചെയ്യുന്നത്. പേൾ കോട്ടൻ്റെ ത്രെഡ് 2 strands of ത്രെഡ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ സ്റ്റെമ്മിൻ്റെ പോർഷൻസ് എല്ലാം തന്നെ ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ബാക്ക് സ്റ്റിച്ചിനെ കാട്ടി കംഫർട്ടബിൾ വേണമെന്നുണ്ടെങ്കിൽ ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരേ ഒരു സ്റ്റാൻഡ് മാത്രം, സ്ട്രാൻഡ് ഓഫ് ത്രെഡ്, ഒരേ ഒരു സ്ട്രാൻഡ് ഓഫ് ത്രെഡ് മാത്രം എടുത്ത് ചെയ്യുക. കൂടുതലായി കഴിഞ്ഞാൽ അത് ഫുൾ ഫില്ലാവുന്ന മാതിരി വരും. ഇതിപ്പോൾ ഈ ഒരു ബോർഡർ വരുമ്പോൾ തന്നെ ഇത് നല്ല ക്യൂട്ടാണ്. ഇനി നമുക്ക് ഈ ലീഫിൻ്റെ ആ സെൻറ്ററിൽ വരച്ചിരിക്കുന്ന 2 ലൈൻസും 2 ഡിസൈൻസും മാത്രം ഈ ഗ്രീൻ വെച്ച് ചെയ്യാം. നിങ്ങളുടെ കുറേ കളേഴ്സിൻ്റെ സെലക്ഷനൊക്കെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ. അതായത് എനിക്ക് കുറച്ച് ഇതുണ്ട്, അതായത് എനിക്കിത് ഈ ഒരു ഡിസൈൻ ഓഫ് വൈറ്റ് ഫാബ്രിക്കിൽ ചെയ്യണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. പക്ഷേ ഓഫ് വൈറ്റിന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു പ്ലെയിൻ കുർത്തി ഉള്ളത്, പക്ഷേ ഫ്രണ്ട് ഓപ്പൺ, അത് ആ സ്റ്റൈലായിരുന്നു. ഫ്രണ്ടിൽ ബട്ടൺസ് വെച്ചിട്ടുള്ള ടൈപ്പായിരുന്നു ഇത്. പ്ലെയിൻ ഫ്രണ്ടിൽ പ്ലെയിൻ ആയിട്ട് വരുന്ന ടൈപ്പിൽ, താഴത്തെ പോർഷനെങ്കിലും പ്ലെയിൻ ആയിട്ട് വരുന്നതിലാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ നോക്കുക, ഈ ഒരു ഡിസൈൻ ഞാൻ ചെയ്യുന്നത് ഹെറിങ് ബോൺ സ്റ്റിച്ച് വെച്ചിട്ടാണ്. ബാക്കി നമ്മൾ ഇതിനകത്ത് ഇനി യൂസ് ചെയ്യുന്ന മെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഹെറിങ് ബോൺ തന്നെയാണ്. അപ്പോൾ ചെയ്യുമ്പോൾ വളരെ അടുത്തടുത്ത് വരുന്ന രീതിയിലായിട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഹെറിങ് ബോൺ എന്ന് പറയുന്ന സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, വളരെ ഈസി ആയിട്ട് ഫില്ല് ചെയ്ത് പോകുന്ന, വളരെ എളുപ്പം ചെയ്ത് തീർക്കാവുന്ന ഒരു സ്റ്റിച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഫിനിഷ് ചെയ്യാൻ സാധിക്കും. എന്നാൽ നല്ല ലുക്കിലും നന്നായിട്ട് കൂടുതൽ നല്ല വലിപ്പത്തിലുമുള്ളൊരു ഡിസൈൻ തന്നെയായിരിക്കും ഇത്. അപ്പോൾ ഇതേപോലെ ആ രണ്ട്, അതിൻ്റെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഭാഗത്തിൻ്റെയും അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഭാഗത്തുമായിട്ട് നമുക്ക് ഈ ഡിസൈൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡിസൈൻ ഗ്രീൻ ത്രെഡ് വെച്ചിട്ടുള്ള ലീഫിൻ്റെ ഒരു പോർഷൻ അങ്ങനെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇതിനിപ്പോൾ ഞാൻ ഹെറിങ് ബോൺ സ്റ്റിച്ച് യൂസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് സാറ്റിൻ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത ലീഫിൻ്റെയും ഇതേപോലെയുള്ള സെൻറ്റർ പോർഷൻസ് അങ്ങനെ ഞാൻ ഹെറിങ് ബോൺ സ്റ്റിച്ച് വെച്ചിട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത നമുക്ക് അടുത്തൊരു കളർ ത്രെഡ് വെച്ചിട്ട് നെക്സ്റ്റ് ലീഫിൻ്റെ നെക്സ്റ്റ് ഇനി ആ താഴത്തെ പോർഷൻസ് നമുക്ക് ഫില്ല് ചെയ്യാം. എല്ലാത്തിനും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ 2 strands of ത്രെഡാണ് എടുക്കുന്നത്. അതിനും ഞാൻ ഹെറിങ് ബോൺ സ്റ്റിച്ച് വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഗ്രീൻ ഡിസൈൻ ചെയ്തത് സ്റ്റിച്ച് അത് ചെയ്തതുപോലെ തന്നെ ലീഫിൻ്റെ താഴത്തെ 2 portions ഇനി നമുക്ക് ഈ ഒരു കളർ ത്രെഡ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഒരു ഒരേ എന്താ പറയുക, കളറിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് വെച്ചിട്ടും നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാവുന്നതാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിക് എന്താ പറയുക, ഫാബ്രിക്കിൻ്റെ കളറിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ത്രെഡ് എടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. അപ്പോൾ നമ്മുടെ ലീഫിൻ്റെ താഴത്തെ പോർഷൻ കൂടി ഫിനിഷ് ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ലീഫിൻ്റെ തന്നെ ആ മുകൾ ഭാഗം ഫിനിഷ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഞാൻ മൂന്ന് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മുകൾ ഭാഗം യൂസ് ചെയ്യാനായിട്ട് എടുക്കുന്ന ഈ ഒരു കളർ ത്രെഡാണ്. 2 strands ഓഫ് ത്രെഡ് വെച്ചിട്ട് അതും നമുക്ക് ഡിസൈൻ ഫിനിഷ് ചെയ്യാം. നോക്കുക, ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഈ കിങ് ഫിഷർ ആണ് ഫിനിഷ് ചെയ്യാനുള്ളത്. അതും മൂന്ന് കളർ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ആ ഗ്രീനിന് പകരം ഇവിടെ ഒരു ബ്ലൂ കളർ വെച്ചിട്ടാണ് കിങ് ഫിഷർ ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫിനിഷ് ചെയ്തിട്ടുള്ളത് നമുക്കിനി എങ്ങനെയാണ് കാണാം. അപ്പോൾ നോക്കുക, കിങ് ഫിഷർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്, ഫിനിഷ് ചെയ്യാറായിട്ടുണ്ട്. അത് ഹെറിങ് ബോൺ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ആ മൂന്ന് കളേഴ്സും സ്പ്രെഡായിട്ട് വരുന്ന രീതിയിൽ ചെയ്യുക. ഒരിടത്ത് തന്നെ ഒരു കളർ ഒന്നിൽ കൂടുതൽ അടുത്തടുത്ത് കൂടുതൽ വരുന്ന രീതിയിൽ ചെയ്യാതിരിക്കുക. ഇനി നമുക്കിതിൻ്റെ കണ്ണ് എങ്ങനെയാണെന്ന് നോക്കാം. കണ്ണ് ചെയ്യുന്നത് നോക്കുക, സെൻറ്ററിലേക്ക് കുത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ ബോർഡേഴ്സ് ബോർഡറിൽ നിന്ന് സെൻറ്ററിലേക്ക് തന്നെ എപ്പോഴും സെൻറ്ററിലേക്ക് തന്നെ കുത്തി പൊക്കിയെടുക്കുക. അപ്പോൾ കണ്ണ് ചെയ്യാനായിട്ട് ബോർഡറിൽ നിന്ന് സെൻറ്ററിലേക്ക് കുത്തിപ്പൊക്കിയെടുക്കുക. ബോർഡറിൽ നിന്ന് താഴോട്ടെടുത്തിട്ട് സെൻറ്ററിൽ നിന്ന് കുത്തിപ്പൊക്കിയെടുത്തിട്ട് വേണം നമ്മൾ ആ കണ്ണിൻ്റെ ഷേപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ കണ്ണും അതേമാതിരി ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊന്മാൻ്റെ കൊക്ക് അല്ലെങ്കിൽ ചുണ്ട് എന്താ പറയുക, അതാണ് ഇനി നമുക്ക് ഫിനിഷ് ചെയ്യാനുള്ളത്. അതും ഈ ഒരു കളർ ഷെയ്ഡ് ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഹെറിങ് ബോൺ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യുകയാണ്. അതോടുകൂടി നമ്മുടെ കിങ് ഫിഷറിൻ്റെ ഫുൾ ഡിസൈൻ ഫിനിഷ് ആകും. മാക്സിമം അടുപ്പിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് ഈ ഒരു ഡിസൈൻ നിങ്ങളുടെ കയ്യിൽ ഈ ട്വിസ്റ്റഡ് ത്രെഡ് അല്ലാത്ത നോൺ വൂവൻ ത്രെഡ് അങ്ങനെയൊക്കെ പറയുന്ന ഒരു ത്രെഡ് കിട്ടുന്ന അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഭംഗിയാവുക. അപ്പോൾ അത് നന്നായിട്ട് ഫില്ലായിട്ട് ആ ഗ്യാപ്പ് ഒട്ടും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ത്രെഡ് വെച്ചിട്ട് എനിക്കിവിടെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നോക്കുക, നമ്മുടെ ഡിസൈൻ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഫിനിഷ് ആയിട്ടുള്ള ഡിസൈൻ ആണ് നിങ്ങൾ ഈ കാണുന്നത്. നോക്കുക, വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനാണ്. ഈ ഒരു ഡിസൈൻ നിങ്ങൾ ഒന്ന് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് വേറെ എല്ലാ ജോലികളും ഒഴിവാക്കി ഇത് ചെയ്യാനായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസൈൻ ട്രേസ് ചെയ്ത് എല്ലാം ചെയ്യുന്നതിനായിട്ട് ഏകദേശം ഒരു 3 hours മാത്രമേ എടുക്കുകയുള്ളൂ. അതിന് മേലെ എടുക്കില്ല. അത്രയ്ക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഹെറിങ് ബോൺ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഈ ഒരു ഡിസൈൻ. വളരെ ഈസി ആയിട്ടുള്ള 2 stitches ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഇതേമാതിരിയാണ്. ഇതിപ്പോൾ ഫ്രണ്ടിൽ കുറച്ച് എന്താ പറയുക, സെൻറ്ററിലായിട്ട് ഇരിക്കുന്ന മാതിരി ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾ ഈ ഒരു ഡ്രസ്സ് ധരിക്കുമ്പോൾ 2 sides നമ്മുടെ സൈഡിലേക്ക് പോയിട്ട് ഫുള്ള് ഫില്ല് ചെയ്തിരിക്കുന്ന മാതിരി തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിസൈൻ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ അതേപോലെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.